ബൈബിൾ കിസിന്റെ നാലാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബൈബിൾ കിസിന്റെ പാർട്ട് മൂന്നിലെ ഉത്തരങ്ങൾ അയച്ചവർക്കും ആ വീഡിയോ കണ്ടവർക്കും ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു. ബൈബിൾ കിസിന്റെ ഈ നാലാം ഭാഗത്തിൽ പങ്കെടുക്കുവാൻ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബൈബിൾ ക്വിസ് പാർട്ട് ഒന്ന്, രണ്ട്, മൂന്ന് എന്നീ ഭാഗങ്ങളിൽ പങ്കെടുക്കാത്തവർക്കും ബൈബിൾ ക്വിസ് പാർട്ട് നാലിൽ പങ്കെടുക്കാമെന്നാണ്. ഓരോ ആഴ്ചയും 10 ചോദ്യങ്ങൾ, അങ്ങനെ 10 ആഴ്ച നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് ഈ ബൈബിൾ ക്വിസ്. ഓരോ ആഴ്ചയും പ്രത്യേകം പ്രത്യേകം വിജയികളെ കണ്ടെത്തുകയും അവർക്ക് സമ്മാനം നൽകുകയും ചെയ്യുന്നു. 10 ആഴ്ച നീണ്ടു നിൽക്കുന്നതിനാൽ അതിനുശേഷം മാത്രമേ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുവാൻ കഴിയുള്ളൂ. 10 ആഴ്ച 100 ചോദ്യങ്ങൾ. 100 ചോദ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്നും മെഗാവിജയെ കണ്ടെത്തുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ബൈബിൾ ക്വിസ് പാർട്ട് നാലിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അയക്കേണ്ട അവസാന തീയതി 2021 ജൂലൈ 31 ശനിയാഴ്ച 5 മണിക്ക് മുമ്പായിട്ട്. അങ്ങനെയെങ്കിൽ നാം എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബൈബിൾ ക്വിസ് പാർട്ട് മൂന്നിലെ വിജയി ആരാണെന്ന് നോക്കാം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബൈബിൾ ക്വിസ് പാർട്ട് മൂന്നിലെ വിജയെ കണ്ടെത്താനായിട്ട് പോവുകയാണ്. ഒരുപാട് പ്രിയപ്പെട്ടവർ ശരി ഉത്തരം അയച്ചു, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം പാർട്ട് മൂന്നിലെ വിജയി ആരാണെന്ന് നോക്കാൻ പോകുന്നു. സന്തോഷ് ജെ പി പരശുവക്കൽ, ബൈബിൾ ക്വിസ് പാർട്ട് മൂന്നിലെ വിജയിയായ സന്തോഷ് ജെ പി പരശുവക്കലിന് എല്ലാവിധമായ അഭിനന്ദനങ്ങൾ. ബൈബിൾ ക്വിസ് പാർട്ട് നാലിലെ ചോദ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പാർട്ട് മൂന്നും പാർട്ട് രണ്ടും ചോദ്യങ്ങൾ ചോദിച്ചത് വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുറപ്പാട് പുസ്തകത്തിലാണെങ്കിൽ ഇന്നത്തെ ചോദ്യം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും മാത്രമായിരിക്കും. നമ്മൾ പിന്നീട് വീണ്ടും പഴയ നിയമത്തിലേക്ക് പോകുന്നതാണെന്നാൽ പാർട്ട് നാലിലെ ചോദ്യങ്ങൾ എല്ലാം തന്നെ മത്തായിയുടെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നു. ചോദ്യം ഒന്ന്, യേശു പറഞ്ഞ വയലിലെ കളയുടെ ഉപമയിലെ കൊയ്ത്ത് എന്ത്? യേശു പറഞ്ഞ വയലിലെ കളയുടെ ഉപമയിലെ കൊയ്ത്ത് എന്ത്? ചോദ്യം രണ്ട്, പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്നത് ആര്? ഒന്നുകൂടെ പറയുന്നു, ചോദ്യം രണ്ട്, പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്നത് ആര്? മൂന്നാമത്തെ ചോദ്യം, മത്തായിയുടെ സുവിശേഷത്തിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗത്തിൽ നിന്നും എത്ര പ്രാവശ്യം ശബ്ദം ഉണ്ടായി? ഒരിക്കൽ കൂടെ, മത്തായിയുടെ സുവിശേഷത്തിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗത്തിൽ നിന്നും എത്ര പ്രാവശ്യം ശബ്ദം ഉണ്ടായി? ചോദ്യം നാല്, മോശയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ആദ്യ അധ്യായം, മോശയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ആദ്യ അധ്യായം. ചോദ്യം അഞ്ച്, ക്ഷമിക്കപ്പെടാത്ത ദൂഷണം. ചോദ്യം അഞ്ച്, ക്ഷമിക്കപ്പെടാത്ത ദൂഷണം. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ കഴിയാതെ പോയ രോഗം. ഒന്നുകൂടെ പറയുന്നു, ആറാമത്തെ ചോദ്യം, ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കുവാൻ കഴിയാതെ പോയ രോഗം. ചോദ്യം ഏഴ്, മഹാരാജാവിന്റെ നഗരം. ചോദ്യം ഏഴ്, മഹാരാജാവിന്റെ നഗരം. എട്ടാമത്തെ ചോദ്യം, ശ്രുതിപ്പെട്ടൊരു തടവുകാരൻ. എട്ടാമത്തെ ചോദ്യം, ശ്രുതിപ്പെട്ടൊരു തടവുകാരൻ. ഒൻപതാമത്തെ ചോദ്യം, പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്നവൻ. പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്നവൻ. പത്താമത്തെ ചോദ്യം, കൈ നീട്ടുക ആര് ആരോട് പറഞ്ഞു? ഒന്നുകൂടെ പറയുന്നു, കൈ നീട്ടുക ആര് ആരോട് പറഞ്ഞു? നിങ്ങളുടെ ഉത്തരം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മാത്രം അയക്കുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ മത്തായിയുടെ സുവിശേഷം വായിക്കാൻ തുടങ്ങുക. ശരിയായ ഉത്തരങ്ങൾ അയക്കുവാൻ ശ്രമിക്കുക. കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ.